നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം നക്ഷത്രഫലത്തിലേക്ക്. ഇന്ന് 2023 സെപ്റ്റംബർ 11 തിങ്കളാഴ്ച, കൊല്ലവർഷം 1199, ചിങ്ങമാസം 26. ഇന്നത്തെ നക്ഷത്രം പൂയം നക്ഷത്രം 3, ചന്ദ്രൻ കർക്കിടകരാശിയിൽ സഞ്ചരിക്കുന്നു. ഇനി 12 കൂറുകാർക്കും ഇന്നത്തെ ഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. മേടക്കൂർ, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം, 4 മേടക്കൂറുകാർക്ക് ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. 4 സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായ കാര്യങ്ങളിൽ ഇവർക്ക് ദോഷമുണ്ടാകാനുള്ള സാധ്യതയില്ല. സ്വാഭാവികമായും യാത്രയിലോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിലോ ചെറിയ ചില തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 4 മാതാവിനെയും മാതൃസഹോദരനെയും ഒക്കെ സൂചിപ്പിക്കുന്നതുകൊണ്ട് മാതാവിന് ഏതെങ്കിലും തരത്തിലുള്ള യാത്രാ തടസ്സമോ അല്ലെങ്കിൽ ശാരീരിക അവശതയോ ഉണ്ടാകാനുള്ള നേരിയ സാധ്യത കാണുന്നു. എന്നാൽ അതായിരിക്കാം യാത്രയ്ക്ക് ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് തടസ്സമുണ്ടാകാനുള്ളൊരു സാധ്യത. എന്നാൽ സാമ്പത്തികമായി കേന്ദ്രഭാവത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് നഷ്ടം വരാനുള്ള സാധ്യതയില്ല. സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നുണ്ട്. യാത്ര ആണ് തടസ്സപ്പെടുന്നത്. വാഹനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചെറിയ അസ്വാരസ്യങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. അതുകൊണ്ട് യാത്ര മാറ്റിവെക്കുക. പ്രത്യേകിച്ചും പ്രായത്തിൽ കൂടുതലുള്ള മുതിർന്ന കാരണവസ്ഥാനത്തുള്ള വ്യക്തികളുമായി സഞ്ചരിക്കുമ്പോഴും ശ്രദ്ധിക്കുക. പൊതുവെ ആരോഗ്യകരമായ കാര്യത്തിൽ ഗുണദോഷ സമ്മിശ്രമാണ് ഇന്നത്തെ ദിവസം മേടക്കൂറുകാർക്ക്. ഇടവക്കൂർ, കാർത്തികയുടെ 2 രോഹിണി നക്ഷത്രം, മകയിരത്തിൻ്റെ 1 ഇവരെ സംബന്ധിച്ചിടത്തോളം 3 ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. 3 ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ താരതമ്യേന ഗുണകരമാണ് ഇവരുടെ ഇന്നത്തെ ദിവസം. യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും അന്ന് പോയി അന്ന് തന്നെ മടങ്ങി വരുന്ന ചെറിയ യാത്ര കൊണ്ട് വലിയ ഗുണങ്ങൾ കാണുന്നുണ്ട്. അത് ലക്ഷ്യത്തിലെത്തിച്ചേരും. അത് സാമ്പത്തിക നേട്ടത്തിന് കാരണമായി മാറും. അതുപോലെ പ്രവർത്തനങ്ങളിൽ ഇവർക്ക് എന്തെന്നില്ലാത്ത ഒരു ഊർജ്ജസ്വലത, കഴിഞ്ഞ കുറച്ചു കാലത്തിന് ശേഷം ഉന്മേഷഭരിതമായി തൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ളൊരു മനസ്സ്, അതെല്ലാം തന്നെ ഇവർക്കൊന്ന് ഗുണകരമായിട്ടാണ് കാണുന്നത്. ബന്ധുമിത്രാദികളിൽ നിന്ന് ഗുണം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും സഹോദരസ്ഥാനത്തും സഹോദരിസ്ഥാനത്തുമുള്ള വ്യക്തികളിൽ നിന്ന് ഗുണം കാണുന്നുണ്ട്. സ്ത്രീ സൗഹാർദ്ദങ്ങളിൽ നിന്ന് പുരുഷന്മാർക്ക് ഗുണവും പുരുഷ സൗഹാർദ്ദങ്ങളിൽ നിന്ന് സ്ത്രീകൾക്ക് ഗുണവും കാണുന്നുണ്ട്. ഏറ്റവും പ്രധാനം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ആത്മാർത്ഥമായ ചില കാര്യങ്ങളിലുള്ള ഇടപെടാനുള്ള കഴിവാണ്. ആ കഴിവ് ഇന്ന് ഈ നക്ഷത്രക്കാർക്ക് കൂടുതൽ ശോഭിപ്പിക്കാനുള്ളൊരു വകുപ്പുണ്ട്. അതുകൊണ്ട് തീർച്ചയായും സാമ്പത്തികമായ നേട്ടവും ബന്ധുഗുണവും കാണുന്നു. പൊതുവെ ഗുണകരമാണ് ഇന്നത്തെ ദിവസം ഇടവക്കൂറുകാർക്ക്. മിഥുനക്കൂർ, മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2 തിരുവാതിര പുണർത്തത്തിൻ്റെ 1/4 അടങ്ങുന്ന നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 2 ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. ചന്ദ്രൻ സ്വന്തം രാശിയിലാണ് സഞ്ചരിക്കുന്നത്. കർക്കിടകം ചന്ദ്രൻ്റെ സ്വന്തം രാശിയാണ്. അതുകൊണ്ട് വാക്ക് ഇന്ന് പിഴക്കില്ല എന്ന് വേണം കരുതാൻ. അതുപോലെ കുടുംബാന്തരീക്ഷവും വലിയ ദോഷമൊന്നും ഉണ്ടാക്കില്ല. പ്രത്യേകിച്ചും സ്ത്രീകളുടെ പ്രാതിനിധ്യമുള്ള ബന്ധങ്ങൾ, അതായത് അമ്മ, സഹോദരി, ഭാര്യ, മകൾ, ഇവരുമായി ബന്ധപ്പെട്ട് ഇന്ന് സന്തോഷകരമായ വാർത്ത കേൾക്കാനോ അവരിൽ നിന്ന് നല്ല മാനസിക സന്തോഷം ലഭിക്കാനോ ഉള്ള സാധ്യതയുണ്ട്. യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്. അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിലും വലിയ ദോഷമൊന്നും കാണുന്നില്ല. പൊതുവേ ഇവർക്ക് ഇന്നത്തെ ദിവസം ഗുണകരമായിട്ടാണ് കാണുന്നത്. വാക്ക് സൂക്ഷിക്കണം എന്ന് ഞാൻ പറയുന്നത് 2 ചന്ദ്രൻ സഞ്ചരിക്കുമ്പോഴാണ്. പക്ഷേ നിൽക്കുന്ന രാശി കൂടി കണക്കിലെടുക്കണം. ഇവിടെ ചന്ദ്രൻ സ്വന്തം രാശിയിൽ ബലത്തോടെ സഞ്ചരിക്കുന്നതിനാൽ വാക്കിന്ന് ഇവർക്ക് ഇഷ്ടപ്പെട്ട അവസ്ഥകൾ ഉണ്ടാക്കി കൊടുക്കും. ഗുണകരമാണ് ഇന്നത്തെ ദിവസം. കർക്കിടകക്കൂർ, കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർത്തത്തിൻ്റെ 1/4 പൂയം ആയില്യം നക്ഷത്രങ്ങളാണ്. ഈ കൂറിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം വളരെ നല്ലതാണ്. ചന്ദ്രൻ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നു. മനസ്സിനും ശരീരത്തിനും സന്തോഷം തോന്നുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ മുഖപ്രസന്നത, വ്യക്തിത്വത്തിൽ തൻ്റെ മറ്റുള്ളവരുടെ മുമ്പിൽ തന്നെ പ്രദർശിപ്പിക്കാനുള്ള കാര്യത്തിൽ ഇന്നിവർക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളാണ് ഉണ്ടാകാനിട. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടം പറയുന്നുണ്ട് ജന്മത്തിലെ ചന്ദ്രൻ. മറ്റു വ്യക്തികളുമായി ഇടപഴകുമ്പോൾ ഇവർക്കൊന്ന് നല്ല അഭിപ്രായങ്ങൾ കേൾക്കാൻ ഇടവരും. സ്വന്തം തൊഴിൽ രംഗത്ത് കൂടുതൽ നന്നായി ശോഭിക്കാൻ സാധിക്കുന്ന ദിവസമാണ്. യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്. മറ്റുള്ളവർ തന്നെ അംഗീകരിക്കുന്നതിൻ്റെ മാനസിക സന്തോഷം ഇന്നിവർക്ക് ലഭ്യമാകും. പിതാക്കൾ കാരണവസ്ഥാനത്തുള്ളവരിൽ നിന്നൊക്കെ നല്ല ഗുണമുണ്ടാകുന്ന ദിവസമാണ്. പൊതുവേ കർക്കിടകക്കൂറുകാർക്ക് കാര്യങ്ങളിൽ തടസ്സമുണ്ടാകാൻ തക്കവണ്ണം ശനി 8 നിൽക്കുന്നെങ്കിലും ചന്ദ്രൻ എന്ന ജന്മത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഗുണകരമായ ദിവസമാണിന്നിവർക്ക്. എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങളും അതുപോലെ തന്നെ പ്രവർത്തന വിജയവും സാമ്പത്തിക നേട്ടവും ഉണ്ടാകാൻ സാധിക്കുന്ന ദിവസം. ചിങ്ങക്കൂർ, ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ 1/4.
ഇവരെ സംബന്ധിച്ചിടത്തോളം ചിലവല്പം കൂടിയിരിക്കും. ചിലവ് കൂടണമെങ്കിൽ തീർച്ചയായിട്ടും ധനം വരണമല്ലോ. അപ്പോൾ ധനം വരുന്നുണ്ട്, പക്ഷേ ചിലവ് കൂടിയിരിക്കും. ഒൻപതിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഇവർക്ക് ഈശ്വരാധീനത്തിൻ്റെതായ പല അനുഗ്രഹങ്ങളും കൊടുക്കും. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകും. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ ഒന്നോ ഇന്നത്തെ ദിവസം കഴിഞ്ഞായിരിക്കും ആ പ്രവർത്തനങ്ങൾ അതിൻ്റെ പൂർണ്ണതയിലെത്തുക. അതുപോലെ തന്നെ യാത്രയുടെ ഫലവും നമുക്ക് കിട്ടുന്നത് തൊട്ടടുത്ത ദിവസങ്ങളിലായിരിക്കും. അതുകൊണ്ട് തന്നെ നിരാശപ്പെടേണ്ട കാര്യമില്ല. ഭാഗികമായ ഒരു ഗുണവും ദോഷവും അടങ്ങുന്ന ഒരു ദിവസമാണിന്ന്. ഗുണവും ദോഷവും പരസ്പരം പകുതി നിന്നുകൊണ്ട് മനസ്സിന് ഏതെങ്കിലും തരത്തിലുള്ള വിഷമം ഉണ്ടാക്കുന്നതാണെങ്കിലും അത് മാറിക്കിട്ടുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബന്ധുമിത്രാദികളിൽ നിന്നോ സഹോദരന്മാരിൽ നിന്നോ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ നിന്നോ ഒക്കെ ഇവർക്ക് നല്ല സഹായം കിട്ടുന്ന ഒരു ദിവസം കൂടിയാണെന്ന്. അന്യരെ ആശ്രയിക്കേണ്ടി വരും ചില കാര്യങ്ങളിലെങ്കിലും, കാരണം ചന്ദ്രൻ പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് സ്വന്തം ക്ഷേത്രത്തിലായതിനാൽ വലിയ ദോഷമോ വലിയ സാമ്പത്തിക പ്രശ്നങ്ങളോ ഉണ്ടാകാനിടയില്ല. കന്നിക്കൂറെന്ന് പറയുമ്പോൾ ഉത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ അത്തം ചിത്രയുടെ ആദ്യത്തെ അര അടങ്ങുന്ന കൂറാണ്. ഈ രാശിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ചന്ദ്രൻ സഞ്ചരിക്കുന്ന ഒരവസ്ഥയാണ്. സ്വാഭാവികമായും അഭീഷ്ടസ്ഥാനത്ത് ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ സർവ്വകാര്യങ്ങളിലും ഇഷ്ടമുണ്ടാവണം, സർവ്വകാര്യങ്ങളിലും അനുകൂലമായ ഫലമുണ്ടാവണം. അത് പ്രവർത്തനങ്ങളിലായാലും യാത്രയിലായാലും സാമ്പത്തികമായി എന്തെങ്കിലും നേടുന്ന കാര്യത്തിലായാലും ശരി, എല്ലാം ഗുണകരമായിട്ടാണ് കാണുന്നത്. അതുപോലെ ബന്ധങ്ങൾ, മടിച്ചു നിന്നിരുന്ന പല ബന്ധങ്ങളും ഇന്നിവരെ അവരുടെ പ്രവർത്തനങ്ങളിൽ വിജയം ഉണ്ടാക്കാനും അതുപോലെ സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാനും സഹായിക്കുമെന്ന് കാണുന്നുണ്ട്. യാത്രയുടെ ഗുണം അനുകൂലമായി തന്നെ വരും, പ്രവർത്തനങ്ങളുടെ ഗുണവും അനുകൂലമായി തന്നെ വരും. കാരണവസ്ഥാനത്തുള്ളവർക്ക്, അതായത് മുതിർന്ന ജ്യേഷ്ഠന്മാരോ അല്ലെങ്കിൽ പിതൃസമാനരായ വ്യക്തികൾക്കോ നേരിയ തോതിൽ ശ്വാസകോശ സംബന്ധമായ അസുഖമുണ്ടാകാനുള്ള ഇടയുണ്ട്. അതുമാത്രമേ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദോഷാവസ്ഥ എന്ന് കാണുന്നുള്ളൂ. ബാക്കി ഒട്ടുമിക്ക കാര്യങ്ങളിലും കന്നിക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണകരമാണ്. തുലാക്കൂർ. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ രണ്ടാമത്തെ അര ചോതി വിശാഖം നക്ഷത്രം, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം കർമ്മസ്ഥാനത്ത് ബലവാനായി ചന്ദ്രൻ സഞ്ചരിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള സന്ദേഹങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്ന പ്രവർത്തന മേഖല കുറച്ചുകൂടി ദീപ്തമാവുന്നു, കുറച്ചുകൂടി പ്രകാശമാനമാവുന്നു. വളരെ സുതാര്യതയോടുകൂടി തൻ്റെ പ്രവർത്തന മേഖലയിൽ കഴിവോടുകൂടി പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്. സാമ്പത്തികമായ നേട്ടവും കാണുന്നു. പ്രത്യേകിച്ച് ഭാഗ്യം പോലുള്ള കാര്യങ്ങളിൽ, ഭാഗ്യ നറുക്കെടുപ്പ് പോലുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് അതിൽ നിന്ന് ലാഭമുണ്ടാകാനുള്ള ഇട കാണുന്നുണ്ട്. ജലജന്യമായ ചെറിയ അസുഖങ്ങൾ യാത്രയ്ക്ക് തടസ്സമുണ്ടാക്കാമെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കാനുള്ള അവസ്ഥ ഈശ്വരാധീനം കൊണ്ട് നേടാവുന്നതാണ്. പൊതുവേ ഗുണകരമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. ഏഴിൽ സഞ്ചരിക്കുന്ന വ്യാഴവും അതുപോലെ തന്നെ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധനുമൊക്കെ തന്നെ ഇവർക്ക് നല്ല ഗുണത്തെ കൊടുക്കും. അതുകൊണ്ട് ചന്ദ്രൻ്റെ ഇന്നത്തെ നില ഇവർക്ക് വളരെ ഗുണകരമാണ്, പ്രത്യേകിച്ചും തൊഴിൽ മേഖലയിലും സാമ്പത്തിക നേട്ടത്തിലും. വൃശ്ചികക്കൂർ. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം അനിഴം കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒൻപതാം ഭാവത്തിലാണ്, അതായത് കർക്കിടക രാശിയിലാണ് ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. സ്വന്തം ക്ഷേത്രത്തിലായതിനാൽ ചന്ദ്രന് വലിയ ദോഷവശങ്ങൾ ഇവിടെ ചെയ്യാൻ സാധിക്കുകയില്ല. വൃശ്ചികക്കൂറിന് പൊതുവേ കഴിഞ്ഞ കുറച്ചു കാലമായി കണ്ടകശനിയുടെയും അനിഷ്ടസ്ഥാനത്തു കൂടെ വ്യാഴം സഞ്ചരിക്കുന്നതിൻ്റെയും ദോഷാവസ്ഥകളുണ്ട്. എന്നാൽ പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധനും ഒൻപതിലെ ശുക്രനുമൊക്കെ ഇവർക്ക് കാര്യത്തെ നേടിക്കൊടുക്കും. ചൊവ്വയും ഇപ്പോൾ പതിനൊന്നിലോട്ട് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഗുണമായിരിക്കും ഇവർക്ക് കൊടുക്കുക. അതുകൊണ്ട് തന്നെ മറ്റു ദോഷങ്ങളൊന്നും സംഭവിക്കാനിടയില്ല. പിതാവിന് നേരിയ തോതിലുള്ള ശ്വാസകോശ സംബന്ധമായ അസുഖമുണ്ടാവാം. യാത്രാ സംബന്ധമായോ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികൂലമായ വാർത്തകൾ കേൾക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. എന്നാൽ അതെല്ലാം തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ മാറി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ദുർഗാദേവിയെ ഉപാസിക്കുക, ഓം ദും ദുർഗായേ നമ എന്ന് ജപിക്കുക. പ്രധാനപ്പെട്ട ചില തടസ്സങ്ങളൊക്കെ തന്നെ മാറിക്കിട്ടാൻ ഈ പ്രാർത്ഥന തന്നെ വളരെ ഉത്തമമാണ്. ധനുരാശി. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ അവസാനത്തെ ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമരാശിയിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നു. എന്നാൽ ബാക്കി പല കാര്യങ്ങളും കണക്കിലെടുക്കുമ്പോൾ അഷ്ടമരാശിയിൽ സ്വന്തം ക്ഷേത്രത്തിൽ ബലത്തോടെ സഞ്ചരിക്കുന്ന ചന്ദ്രൻ്റെ ദോഷം ഇവരെ ബാധിക്കാനിടയില്ല. കാരണം ഏഴര ശനി പൂർണ്ണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു, വ്യാഴം അഞ്ചിൽ സഞ്ചരിക്കുന്നു, ഒൻപതാം ഭാവത്തിൽ
സഞ്ചരിക്കുന്നത് ബുധനാണ്. അപ്പോൾ പത്താം ഭാവാധിപൻ ഒൻപതാം ഭാവത്തിലൊക്കെ സഞ്ചരിച്ച് തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്ക് നൂതനമായ പല ആശയങ്ങളും കൈവരുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ, അത് പ്രത്യേകിച്ചും ആരോഗ്യ സംബന്ധമായ തടസ്സങ്ങളാവാനാണ് സാധ്യത. അതിനെ അതിജീവിക്കാനുള്ള ഒരു സിദ്ധിയും ഇവരുടെ കയ്യിൽ തന്നെ ഉണ്ട്. കാരണം ബാക്കി ഗ്രഹങ്ങളൊക്കെ വളരെ സജീവമായിട്ട് നിൽക്കുന്നതുകൊണ്ട്, ഭാഗ്യസ്ഥാനത്ത് വ്യാഴവുമൊക്കെ നിൽക്കുന്നതുകൊണ്ട് മറ്റ് ദോഷങ്ങളൊന്നും വരില്ല. ചെറിയ തടസ്സങ്ങൾ ഉണ്ടായേക്കാം, അത് പ്രാർത്ഥന കൊണ്ട് മാറ്റുക. ശ്വാസകോശ സംബന്ധമായോ അലർജി സംബന്ധമായോ ഉള്ള അസുഖം ഉണ്ടാകാൻ ഇടയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. മകരക്കൂർ. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ: ഉത്രാടത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം നക്ഷത്രം അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര, ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചന്ദ്രൻ പല ഗുണങ്ങളും ഇവർക്ക് കൊടുക്കും. നാലിൽ വ്യാഴവും സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടാൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പുതിയൊരു ബാന്ധവത്തിന് ശ്രമിക്കുന്നവർക്ക്, ബിസിനസ്സിലായാലും ശരി ജീവിതത്തിലായാലും ശരി, അതിൻ്റെ ചില ഗുണകരമായ തുടക്കങ്ങൾക്ക് ഇന്നത്തെ ദിവസം നാന്ദിയാവും. നല്ല വാർത്ത അത് സംബന്ധിച്ച് കേൾക്കാൻ സാധിക്കും. സാമ്പത്തികമായ ഗുണം കാണുന്നുണ്ട്. ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്ന യാത്രയുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ യാത്രാ ഗുണം ഇവരെ ഇന്ന് തേടിയെത്തുന്നതാണ്. ബന്ധുമിത്രാദികളിൽ നിന്നും, സുഹൃത്തുക്കളിൽ നിന്നും, പ്രത്യേകിച്ച് കമിതാക്കളിൽ നിന്നുമൊക്കെ നല്ല ഒരു വാർത്ത കേൾക്കാനുള്ള ദിവസമാണ്. വിവാഹമോ പ്രണയമോ പോലുള്ള കാര്യങ്ങൾ വിജയത്തിലെത്താൻ സാധിക്കുന്നു എന്നതിൻ്റെ തുടക്ക ദിവസമാണിന്ന്. അതുപോലെ പല നല്ല വാർത്തകളും, അഭീഷ്ടസിദ്ധികൾക്കുള്ള വാർത്തകളുമെല്ലാം ഇന്ന് കേൾക്കാൻ സാധിക്കും. സാമ്പത്തിക നേട്ടം, യാത്രാ വിജയം, ബന്ധുമിത്രാദികളുമായുള്ള സമാഗമം, ജീവിതത്തിലെ ഊഷ്മളത, ഇതെല്ലാം ഇന്നുണ്ടാകുന്ന ദിവസമാണ്. കുംഭക്കൂർ. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ: അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ അര, ചതയം പൂരുരുട്ടാദിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം, ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചന്ദ്രൻ കഴിഞ്ഞ കുറേ കാലമായി ഉണ്ടായിരുന്ന കടബാധ്യതയിൽ നിന്ന് ഇവർക്കൊരു ചെറിയ മോചനം കൊടുക്കും. ആർക്കെങ്കിലും കൊടുക്കാനുണ്ടായിരുന്നവർ, ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നവർ, അവരുടെ കുറച്ചു നേരത്തേക്കെങ്കിലും അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്കെങ്കിലും അവരുടെ വായടപ്പിക്കാൻ സാധിക്കുന്നൊരു ദിവസമാണിന്ന്. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ശാരീരിക അവശത അനുഭവിച്ചിരുന്നവർ അതിൽ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും മുക്തി നേടുന്ന ദിവസമാണ്. സാമ്പത്തികമായി എവിടെയെങ്കിലും ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ ആ ആശ്രയം ഇന്ന് സാധ്യമാവുന്ന ദിവസമാണ്. വായ്പ ലഭിക്കുന്ന ദിവസമാണ്. പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള മിച്ചമുണ്ടായിരുന്നെങ്കിൽ, അതായത് പ്രവർത്തനങ്ങൾ ബാക്കിയുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കുകയും അതിൽ നിന്ന് സാമ്പത്തികമായ ആദായം ലഭിക്കുകയും ചെയ്യുന്ന ദിവസമാണ്. കലഹിച്ചോ പിണങ്ങിയോ അഭിപ്രായ വ്യത്യാസത്തിലോ മാറി നിന്നിരുന്നവർ ഐക്യത്തോടുകൂടി തിരിച്ചു വരുന്ന ദിവസം. അങ്ങനെ പൊതുവേ കുംഭക്കൂറുകാർക്ക് ചടുലതയുടെയും വിജയത്തിൻ്റെയും ദിവസമായിട്ട് വേണം ഇന്നത്തെ ദിവസത്തെ കാണാൻ. പല കാര്യങ്ങളിൽ നിന്നും അവർക്ക് മുക്തി, കടത്തിൽ നിന്ന് മുക്തി ഒക്കെ ഉണ്ടാകുന്ന ദിവസം. മീനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഉൾപ്പെടുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് പൂരുരുട്ടാദിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാദി രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ വ്യാഴം രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ധനസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്നു. രാഹുഗ്രസ്തനായ വ്യാഴമായതുകൊണ്ട് അല്പം തടസ്സങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും പണം ഇവരോടൊപ്പം തന്നെ നിൽക്കും. വലിയ തോതിൽ വന്നില്ലെങ്കിലും ഇവരുടെ കാര്യങ്ങളെല്ലാം നടക്കുന്ന രീതിയിൽ നടക്കും. പക്ഷേ അഞ്ചാം ഭാവത്തിൽ ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ സ്വന്തം ക്ഷേത്രത്തിനായാൽ ഭാഗ്യത്തിന് ലേശം ഇടിവുണ്ടാകാം. സ്വന്തം ബൗദ്ധികമായ, ബുദ്ധിപരമായ കാര്യങ്ങളിൽ ഇടപെടുന്ന, ക്രിയേറ്റീവായ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അവിടെ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് നേരിയ തോതിലുള്ള ശാരീരിക അവശത ഉണ്ടായേക്കാൻ സാധ്യത കാണുന്നു. എന്നാൽ ഇതിനെയൊക്കെ അതിജീവിക്കാൻ സാധിക്കും. കാരണം ചന്ദ്രൻ നിൽക്കുന്നത് സ്വന്തം രാശിയിലാണ്. സ്വന്തം രാശിയിൽ നിൽക്കുമ്പോൾ ശുഭഫലത്തിന് വളരെ ഗുണമുണ്ടാകും. അതുപോലെ തന്നെ യാത്ര ഗുണം കാണുന്നുണ്ട്. പുതിയ ചില മൈത്രി ബന്ധങ്ങളിൽ നിന്നും പുതിയ ചില ജോലിയോ പുതിയ ചില പ്രവർത്തന മേഖലയോ തുറന്നു കിട്ടുന്നതാണ് ഈ കൂറുകാർക്ക്. നക്ഷത്രഫലത്തിൽ ഇനി ജ്യോതിഷ സംബന്ധമായ അറിവുകൾ പങ്കുവയ്ക്കുന്ന ജ്യോതിഷ വിജ്ഞാനം. ജ്യോതിഷ വിജ്ഞാനത്തിൽ ഇന്ന് ഗ്രഹങ്ങളുടെ ഗുണദോഷ വിശകലനം. ചില ഗ്രഹങ്ങൾ മോശഗ്രഹങ്ങളെന്നും ചില ഗ്രഹങ്ങൾ നല്ല ഗ്രഹങ്ങളെന്നും ജ്യോതിഷം അറിയാത്ത സാധാരണക്കാർക്കും അറിയാം. വ്യാഴം, ശുക്രൻ, ബുധൻ, പാപനോട് ചേരാത്ത ബുധൻ, ചന്ദ്രൻ, പക്ഷബലമുള്ള ചന്ദ്രൻ, ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ ശുഭഗ്രഹങ്ങൾ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചൊവ്വ, ശനി, രാഹു, കേതു, ഈ നാല് ഗ്രഹങ്ങൾ വളരെ ക്രൂരഗ്രഹങ്ങൾ അല്ലെങ്കിൽ അധമഗ്രഹങ്ങൾ എന്നാണ് അഭിപ്രായം. എന്നാൽ ഒരാൾ ജനിക്കുന്നതനുസരിച്ച് ഇതെല്ലാം മാറിമറിയും. ഒരാൾ മീനം രാശിയിലാണ് ജനിക്കുന്നതെങ്കിൽ, അതായത് മീനലഗ്നത്തിലാണ് ജനിക്കുന്നതെങ്കിൽ, അയാൾക്ക് വ്യാഴവും അതുപോലെ തന്നെ ചൊവ്വയും സൂര്യനുമെല്ലാം അല്ലെങ്കിൽ ചന്ദ്രനുമെല്ലാം ഇഷ്ടഫലം ദാനം ചെയ്യുന്ന ശുഭഗ്രഹങ്ങളായി മാറും. എന്നാൽ ഒരാൾ തുലാം ലഗ്നത്തിലാണ് ജനിക്കുന്നതെങ്കിൽ അയാൾക്ക് ശുക്രൻ, ബുധൻ, ശനി, പാപഗ്രഹമായ ശനി വളരെ പവർഫുള്ളായി മാറും. അതുപോലെ ചൊവ്വയ്ക്ക് പ്രാതിനിധ്യമുള്ള രാശികളിൽ ജനിച്ചാൽ ചൊവ്വ വളരെ ബലവാനായി മാറും. അതിനർത്ഥം ഒരു ഗ്രഹത്തെയും ദുഷ്ടഗ്രഹമെന്നോ
ഒരു ഗ്രഹത്തെയും ശുഭഗ്രഹമെന്നോ പറഞ്ഞ് മാറ്റി നിർത്താൻ സാധിക്കില്ല. ഓരോ വ്യക്തിയും ജനിച്ച സമയമനുസരിച്ച് ദുഷ്ടഗ്രഹങ്ങൾ ശുഭഗ്രഹങ്ങളായും ശുഭഗ്രഹങ്ങൾ അധമഗ്രഹങ്ങളായും മാറും. അതിൻ്റെ അർത്ഥം ഒരാൾ ജനിക്കുന്ന സമയമനുസരിച്ച് മോശം എന്ന് സങ്കല്പിക്കുന്ന, പൊതുവായി സങ്കല്പിക്കുന്ന ശനിയായാലും ചൊവ്വയായാലും അവരെ സഹായിക്കും. അതുപോലെ തന്നെ ഒരാൾ ജനിക്കുന്ന സമയമനുസരിച്ച് ശുഭഗ്രഹം എന്ന് നാം വിവക്ഷിക്കുന്ന വ്യാഴമായാലും ശുക്രനായാലും ബുധനായാലും ചന്ദ്രനായാലും ചിലപ്പോൾ മോശത്തെ പ്രദാനം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ഏറ്റവും പ്രധാനം ജനിച്ച സമയമാണ്. അതുകൊണ്ടാണ് പണ്ടൊരു വാക്കുണ്ടായിട്ടുള്ളത്, അങ്ങും ചോതി അടിയനും ചോതി എന്ന്. അതായത് രാജാവായി വളരെ പ്രതാപത്തോടുകൂടി ഭരിക്കുന്ന രാജാവിൻ്റെ നക്ഷത്രവും ചോതി, യാചകനായി തെരുവിൽ തെണ്ടുന്ന എൻ്റെ നക്ഷത്രവും ചോതി. അപ്പോൾ ഒരു നക്ഷത്രം വന്നാൽ രണ്ട് ഫലം എന്തുകൊണ്ട് അനുഭവിക്കേണ്ടി വരുന്നു? അതുകൊണ്ട് നക്ഷത്രത്തിലോ ഗ്രഹങ്ങളുടെ നിലയിലോ അല്ല കാര്യം, ജനിച്ച സമയം. അപ്പോൾ ജ്യോതിഷത്തിൽ പരമപ്രധാനം നക്ഷത്രമോ മറ്റ് ഗ്രഹങ്ങൾ ഗുണമുണ്ടെന്നോ ദോഷമുണ്ടെന്നോ എന്നുള്ളതല്ല, മറിച്ച് ഒരാൾ ജനിക്കുന്ന സമയം തന്നെയാണ് പരമപ്രധാനം. ജനിക്കുന്ന സമയമനുസരിച്ച് ദോഷഗ്രഹങ്ങൾ ഗുണഗ്രഹങ്ങളായും ഗുണമുള്ള ഗ്രഹങ്ങൾ ദോഷഗ്രഹങ്ങളായും മാറാം. നക്ഷത്രത്തിന് പ്രാധാന്യവും കുറയും. നക്ഷത്രത്തിന് പ്രാധാന്യം വരുന്നത് തന്നെ എങ്ങനെയാണ്? ചന്ദ്രൻ സൂര്യനോടടുത്തു നിന്നാൽ ആ നക്ഷത്രത്തിൻ്റെ യാതൊരു സ്വഭാവം അയാൾ കാണിക്കില്ല എന്നാണ് പ്രമാണം. മറിച്ച് ചന്ദ്രൻ സൂര്യനിൽ നിന്ന് എത്രത്തോളം അകലുന്നു, അതായത് ചന്ദ്രന് പക്ഷബലം എത്രത്തോളം കിട്ടുന്നു, അപ്പോൾ മാത്രമാണ് ആ നക്ഷത്രത്തിൻ്റെ ഗുണവും നമുക്ക് കിട്ടുക. അപ്പോൾ അതിൻ്റെ അർത്ഥം ജനിച്ച സമയം തന്നെയാണ് ഒരു വ്യക്തിയുടെ ഭാവി പറയുന്ന കാര്യത്തിൽ പരമപ്രധാനം. ഇതോടുകൂടി ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്ത ദിവസം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.